ഇരുളിലേക്ക് മാറ്റി നിർത്തിയ പോരാളി അതാണ് കെ വിജയൻ എന്ന കെ വി സദാനന്ദ പൈ. ഒരു പുരസ്കാരം വേണ്ടി വന്നു പൈയുടെ മഹത്വം നാടറിയാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന താമ്രപത്രം സ്വീകരിച്ചവർ നമ്മുടെ നാട്ടിൽ അധികം പേരുണ്ടാവില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി നാടിന്റെ മോചനത്തിനായി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച സദാനന്ദ പയ്യെ അറിയുന്നവർ ഇന്ന് കരിവള്ളൂരിൽ അധികം പേരുണ്ടാവില്ല. അഭിനവ ഭാരത യുവക് സംഘത്തിന്റെ മുന്നണി പ്രവർത്തകനായിരുന്നു പൈ. 1938 കരിവള്ളൂർ വില്ലേജിലെ വളണ്ടിയർ കോറിന്റെ ലീഡർ സദാനന്ദ പയ്യായിരുന്നു. കരിവള്ളൂരിലും പരിസരത്തും കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിൽ പയ്യുടെ സ്ഥാനം വിസ്മരിക്കാവുന്ന ഒന്നല്ല. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നാട്ടിൽ പകർച്ചവ്യാധിയും പട്ടിണി മരണങ്ങളും കൂടിയപ്പോൾ എ വി കുഞ്ചമ്പുവിനൊപ്പം സദാനന്ദ പയ്യും നാടിനെ രക്ഷിക്കാനിറങ്ങി. കരിവള്ളൂർ സമരസ്ഥലത്തേക്ക് വടക്കു നിന്നുള്ള ജാഥ നയിച്ച് എ വിക്കൊപ്പം മുന്നണി പോരാളിയായി ഇദ്ദേഹവും ഉണ്ടായിരുന്നു. നിലവിളുത്ത ഈ കരിവള്ളൂരത്തെ വിപ്ലവത്തിൽ പങ്കെടുക്കുകയും 10-12 കൊല്ലം ജയിലിൽ താമസിക്കുകയും അവസാനം ഇവിടെ നിന്ന് 197 ആൾക്കാരെ പ്രതിയേർത്ത ആ പ്രതികളിൽ 12-ാമത്തെ പ്രതിയായി അദ്ദേഹം ജയിലിലടക്കാൻ വേണ്ടി പോലീസുകാർ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഒളിവിൽ പോയി കോഴിക്കോട്ടും അതേമാതിരി പിന്നെ ആലപ്പുഴയിലും അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ജീവിതം മുഴുവൻ തൊഴിലാളി പ്രവർത്തനത്തിൽ ആലപ്പുഴയിലത്തെ കയർ തൊഴിലാളികളെയും ചുമട്ടുതൊഴിലാളികളെയും അതേമാതിരി തൊഴിലാളികളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. സമരത്തിലെ രക്തസാക്ഷി തിടിൽക്കണ്ണൻ വെടിയേറ്റ് വീണത് സദാനന്ദ പയ്യുടെ ദേഹത്തേക്കായിരുന്നു. നാളുകൾക്ക് ശേഷം കരിവള്ളൂരിൽ നിന്നും കോഴിക്കോട്ടെത്തി ഇദ്ദേഹം കയർ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിച്ചു. വിജയൻ എന്ന അപരനാമത്തിലാണ് ഇവിടെ അദ്ദേഹം താമസിച്ചത്. ജയിൽ കലാപം എന്ന കുറ്റം ചുമത്തി വിജയനെ അധികാരികൾ ജയിലിലടച്ചു. പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം മാതൃസംഘടനയിൽ ഉറച്ചുനിന്നു. അതുകൊണ്ടാവാം സദാനന്ദ പയ്യെന്ന കരിവള്ളൂരിന്റെ ജനകീയ നേതാവ് ഇരുളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത്. 1994 സെപ്റ്റംബർ 26 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. രത്നങ്ങൾ മറഞ്ഞുകിടന്നാലും ഒരു നാളവ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടും. ഓർമ്മകളിലെ നെരിപ്പോടായി അവർ ജനമനസ്സുകളിൽ കത്തി നിൽക്കുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.